സാധാരണക്കാരുടെ നെഞ്ചിലൂടെ മഞ്ഞക്കുറ്റികൾ അടിച്ചുകൊണ്ടാകരുത് വികസനം. വന്ദേഭാരതിലിരുന്ന് പിണറായി കിട്ട് താങ്ങി നടൻ വിവേക് ഗോപൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്ത വന്ദേഭാരത് എക്സ്പ്രസിൽ യാത്ര ചെയ്യുന്ന ചിത്രം സഹിതം പങ്കുവച്ചാണ് കെ റെയിലിനെ വാരിയലക്കി വിവേക് ഗോപൻ രംഗത്തെത്തിയത്. ഇന്ത്യയിലെ എഞ്ചിനീയർ നിർമ്മിച്ച മെയ്ഡ് ഇൻ ഇന്ത്യ ഹൈസ്പീഡ് ട്രെയിൻ വന്ദേഭാരതിന്റെ മലയാളി മണ്ണിലൂടെയുള്ള ആദ്യ ഒഫീഷ്യൽ യാത്രയിൽ താനും പങ്കാളിയായതായി കാണിച്ചായിരുന്നു വിവേക് ഗോപൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: ജീവിതത്തിന്റെ യാത്രയിൽ എന്നും ഓർമ്മിക്കാൻ ഒരു യാത്ര കൂടി, വികസനത്തിന്റെ യാത്ര. ഭാരത എഞ്ചിനീയർമാർ നിർമ്മിച്ച മെയ്ഡ് ഇൻ ഇന്ത്യ ഹൈസ്പീഡ് ട്രെയിൻ വന്ദേഭാരതിന്റെ മലയാള മണ്ണിലൂടെയുള്ള ആദ്യ ഒഫീഷ്യൽ യാത്ര. ഇത് പുതിയ ഭാരതം. വികസനത്തെ ആരും എതിർക്കുന്നില്ല, അത് പക്ഷേ സാധാരണക്കാരുടെ നെഞ്ചിലൂടെ മഞ്ഞക്കുറ്റികൾ അടിച്ചുകൊണ്ടാകരുത്. ഇതായിരുന്നു അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ കുറിച്ചത്. കൂടാതെ കേരളത്തിലെ ആദ്യ വന്ദേഭാരത് എക്സ്പ്രസിലെ യാത്ര പൊളിയെന്നും അദ്ദേഹം പറയുന്നുണ്ട്. തനിക്ക് ഇത് വ്യത്യസ്തമായ അനുഭവമെന്നാണ് വിവേക് ഗോപൻ പറയുന്നത്. കേരളത്തിനകത്ത് കൂടുതലും കാറിലാണ് താൻ യാത്ര ചെയ്യാറുള്ളത്. ഇന്നത്തെ കാലത്ത് ട്രാഫിക്കും റോഡുകളുടെ സ്ഥിതിയുമൊക്കെ വളരെ കഷ്ടമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് എത്തണമെങ്കിൽ വളരെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട സ്ഥിതിയെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി വിമാനത്തിൽ യാത്ര ചെയ്യാമെങ്കിൽ 1000 കോടി രൂപയുടെ അടുത്താകും. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ഡിഫറൻ്റ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. കുറഞ്ഞ നിമിഷത്തിൽ നമുക്ക് കേരളം മൊത്തം കവർ ചെയ്യാൻ കഴിയുന്ന ട്രെയിൻ യാത്ര വിശ്വസിക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിപ്പോൾ തന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നും അദ്ദേഹം അറിയിക്കുന്നുണ്ട്. ഈ ഒരു സംവിധാനങ്ങളും കാര്യങ്ങളും തുടർന്നും ഈ പറഞ്ഞതുപോലെ ഇനി അങ്ങോട്ടുള്ള കാലങ്ങളിൽ ഉണ്ടാകട്ടെയെന്നും കുറച്ചു കാലം കഴിയുമ്പോഴേക്കും ഇതിന്റെ പ്രയോറിറ്റി കുറയാതിരിക്കട്ടെ എന്നും ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി വന്ദേഭാരത് എക്സ്പ്രസിന് നൽകണമെന്നുമാണ് വിവേക് ഗോപൻ പറയുന്നത്. വിമാനത്തിലെ ഒരു ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്ന ഫീലാണ് തനിക്ക് ലഭിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. തുടർന്നുള്ള കാലത്തും ഈ ഒരു ക്ലാസ്സും ഫീലും ഒക്കെ ഉണ്ടാകട്ടെ എന്നും ഇത്തരം ട്രെയിനുകൾ കുറച്ചുകൂടി നേരത്തെ വരണമെന്ന് തോന്നിയിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു. കേരളത്തിലേക്ക് ഈ ട്രെയിൻ എത്താൻ കുറച്ച് വൈകിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എന്നാലും വളരെ സന്തോഷം. നരേന്ദ്രമോദിയുടെ ഈ പദ്ധതിയിൽ അദ്ദേഹത്തിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഇത് ഓരോ സാധാരണക്കാരനായ പൗരനും ഉപകാരപ്പെടട്ടെ എന്നാണ് വിവേക് ഗോപൻ പറയുന്നത്. അതേസമയം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചവറയിൽ നിന്ന് BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളാണ് വിവേക് ഗോപൻ. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടുമുമ്പാണ് അദ്ദേഹം BJP ബന്ധം പരസ്യമാക്കിയതും സ്ഥാനാർത്ഥി ആയേക്കുമെന്ന സൂചനയും ഇതിന് പിന്നാലെ വന്നിരുന്നു. അധികം വൈകാതെ തന്നെ ചവറ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയുമായി മാറി. അതേസമയം വന്ദേഭാരത് എക്സ്പ്രസ് കേരളത്തിന്റെ യാത്ര ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി മാറിയെന്നാണ് ഗായകൻ അനൂപ് ശങ്കർ പറയുന്നത്. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ എത്രത്തോളം മുന്നേറുന്നു എന്നതിന്റെ അഭിമാനകരമായ മുഹൂർത്തം കൂടിയാണിത്. ആദ്യ വന്ദേഭാരത് യാത്രയാണ്. ഇന്ത്യയിലെ മറ്റ് വന്ദേഭാരത് ട്രെയിനുകളിൽ യാത്ര ചെയ്യാനുള്ള അവസരം ലഭിച്ചിട്ടില്ല. ആദ്യമായാണ് വന്ദേഭാരതിൽ യാത്ര ചെയ്യുന്നത് എന്നാണ് അനൂപ് ശങ്കർ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.